ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വഴിതടഞ്ഞ് SFI പ്രതിഷേധം. തിരുവനന്തപുരത്ത് സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗവർണറെ SFI കരിങ്കൊടി കാണിച്ചു. വിദ്യാഭ്യാസ മേഖലയെ ഗവർണർ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചാണ് സമരം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഹരിമോഹനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഹരി, അതായത് വിവിധയിടങ്ങളിൽ നിന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നായിരുന്നു SFI നേരത്തെ അറിയിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ സാഹചര്യം എന്താണ് അവിടുത്തെ? സ്നേഹ, ഈ സാഹചര്യം എന്ന് പറയുമ്പോൾ അതിപ്പോഴും ആശങ്കാവഹമാണ് പോലീസിനെയൊക്കെ സംബന്ധിച്ച്. അതായത് നേരത്തെ ഉണ്ടായ പ്രതിഷേധം കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള സൂചനകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത് നേരത്തെ SFI പ്രവർത്തകർ ഒരു 3 മണിയോടുകൂടി, അതായത് 4 മണിക്കായിരുന്നു ഈ പരിപാടി പറഞ്ഞിരുന്നത്. ഗവർണർ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു സ്വകാര്യ ഹോട്ടലിലേക്ക് എത്തുന്ന ഒരു പരിപാടിയായിരുന്നു 4 മണിക്ക് പറഞ്ഞിരുന്നത്. 3 മണിയോടുകൂടി തന്നെ SFI പ്രവർത്തകർ വിവിധ ഇടങ്ങളിലായി ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയമായപ്പോൾ, അതായത് ഗവർണർ എത്തുന്ന സമയം ഏകദേശം 4 മണിയോടുകൂടി ആയപ്പോഴേക്കും പ്രവർത്തകർ പലയിടങ്ങളിൽ നിന്നായി വരികയും ഗവർണറുടെ വാഹനത്തിന് നേർക്ക് ചാടുകയും ചെയ്തു. അല്പനേരം വാഹനം സ്ലോ ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സമയത്ത് ഗവർണറെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പോലീസ് ഏറെ ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇപ്പോൾ ഗവർണർ ഈ പരിപാടിയിൽ സ്വകാര്യ ഹോട്ടലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും സാധ്യത, അതായത് പ്രതിഷേധത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. അതായത് പല സ്ഥലങ്ങളിലും ഇപ്പോഴും SFI പ്രവർത്തകർ പ്രതിഷേധിക്കാനായി കാത്തുനിൽപ്പുണ്ട് എന്നുള്ള തരത്തിലുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസ് സേനയെ ഇങ്ങോട്ടേക്ക് വിനിയോഗിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ പോലീസ് സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസ് സംഘം മാത്രമല്ല, RRRF സംഘവും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഹോട്ടലിന് മുൻപിലും. അതുപോലെ തന്നെ ഈ ഹോട്ടൽ ഇരിക്കുന്ന സ്ഥലം എടുത്തു പറയേണ്ടതാണ്. അതായത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന്റെ തൊട്ട് മുമ്പിലാണ് ഈ ഹോട്ടൽ. അതിന് തൊട്ടടുത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. SFI നേരത്തെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവിവൽക്കരിക്കാനുള്ള നീക്കമാണ് ഗവർണർ നടത്തുന്നത്. ഒപ്പം തന്നെ ഈ ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയും SFI ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് SFI നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതിന്റെ മുന്നോടിയായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാജ്ഭവൻ മാർച്ചൊക്കെ നടത്തിയത്. സംസ്ഥാനത്തുടനീളം SFI ഗവർണറെ തടയും എന്നുള്ള കാര്യം തന്നെ നേരത്തെ SFI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PM Arshaw വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ തന്നെയും തങ്ങൾ പ്രതിഷേധിക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് SFI ഇന്ന് തലസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഗവർണർ കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ഗവർണർ പരിപാടികളിലൊന്നും പങ്കെടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന ദിവസം ആദ്യത്തെ പരിപാടി, അതായത് ഏക പരിപാടി മാത്രമാണുള്ളത്, ആ പരിപാടിയിൽ തന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഗവർണറെ വഴിയിൽ വെച്ച് തടഞ്ഞുകൊണ്ട് കരിങ്കൊടി കാണിക്കുക എന്നുള്ളതായിരുന്നു SFI പ്രവർത്തകർ കാണിച്ച രീതി. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ചതൊരു വലിയ വെല്ലുവിളി നിറയുന്ന വിഷയമാണ്. പ്രോട്ടോകോളൊക്കെ തന്നെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷമാണ്. കാരണം SFI പ്രവർത്തകരൊക്കെ തന്നെ നേരത്തെ ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. അതായത് ഈ പ്രതിഷേധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, 1 മണിക്കൂറോളം മുമ്പ് തന്നെ SFI പ്രവർത്തകർ ഇവിടെ നിലയുറപ്പിച്ചിരുന്നു പല സ്ഥലങ്ങളിലായി. പക്ഷെ അപ്പോഴൊന്നും പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. കാരണം അവരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമൊന്നും ഉണ്ടാകാതെ തന്നെ നേരത്തെ ഒരു കരുതൽ തടങ്കലിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യമൊന്നും നിലവിലില്ല എന്നുള്ളതാണ് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഗവർണർ എത്തുന്ന സമയത്ത് ഇവർ പ്രതിഷേധവുമായി മുന്നോട്ടാഞ്ഞപ്പോഴാണോ പോലീസ് ഇവരെ പിടിച്ചു മാറ്റുന്ന നടപടികളിലേക്കൊക്കെ പോയത്. പക്ഷെ അപ്പോഴും പോലീസുകാരെ വെട്ടിച്ചുകൊണ്ട് ഈ പ്രവർത്തകർ മുന്നോട്ടേക്ക് വരുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. എന്തായാലും ഇനിയും പ്രതിഷേധം തുടരാനുള്ള സാധ്യത തന്നെ